ക്രിക്കറ്റിൽ എറിഞ്ഞ് കുട്ടിതെറിപ്പിക്കുക എന്നൊരു പതിവുണ്ടല്ലോ. ഇതുപോലെ തന്നെ വിശ്വാസപരമായ തർക്കങ്ങളിൽ എതിരാളിയുടെ കുട്ടിയെറിഞ്ഞ് വീഴ്ത്തുന്നവരുമുണ്ട്. മിക്കവാറും സ്വന്തം നിലപാട് ജയിക്കണമെന്നല്ലാതെ അതിനപ്പുറം വിശ്വാസത്തോടോ ദൈവവചനത്തോടോ വലിയ അടുപ്പമോ അനുസരണയോ ഉള്ളതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ തന്റെ തന്നെ ജീവിത സപര്യകളെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം, ക്ഷമ, സ്നേഹം, വിശ്വസ്തത എന്നിവയിലൂന്നിയ ക്രിസ്താനുകരണമാണ് ശ്ലീഹായുടെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ചില സമയത്ത് പൊങ്ങച്ചം പോലെ തോന്നുന്ന ശ്ലീഹായുടെ വാക്കുകൾ സത്യത്തിൽ പൊങ്ങച്ചങ്ങളല്ലാത്തത്. ശ്ലീഹ പറയും, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. 1 കൊരിന്ത്യർ 11:1. പിന്നീട് ശ്ലീഹ തിമോത്തിയോട് പറയും, തിരുവചനം എങ്ങനെ ദൈവനിവേശിതമാണെന്നും അത് അധ്യയനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കേണ്ടതാണെന്നും. ക്രിസ്ത്യാനിയുടെ മുൻപിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും ഇതുതന്നെ, വചനമായ ദൈവത്തിന് അവന്റെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യമുണ്ടെന്ന്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈശോയെ റണ്ണൌട്ടാക്കാൻ നോക്കിക്കൊണ്ട് അവന്റെ നേരെ എറിയപ്പെട്ട ചോദ്യങ്ങളായിരുന്നു സ്റ്റംപിംഗ് ദ റാബായ് എന്ന കലാപരിപാടി, ഗുരുവിനെ ചോദ്യമറിഞ്ഞ് വീഴ്ത്തുക. ഇന്നും ഈ കലാരൂപം അരങ്ങേറുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം, പക്ഷെ ഉത്തരങ്ങൾ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം മറിച്ചിട്ടാൽ ഉത്തരമാകില്ല. ഉദാഹരണത്തിന് ചോദ്യം, ഈസ് ഇറ്റ് എ ഡോഗ്? ഉത്തരം, ഇറ്റ് ഇസ് എ ഡോഗ്. കൊള്ളാം. ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങൾ ബാലപാഠങ്ങളിൽ മാത്രമേ കാണൂ. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് സത്യം അറിയണമെന്ന് അടങ്ങാത്ത ആഗ്രഹം കൂടിയേ തീരൂ. അതും ഒറ്റയിരിപ്പിലോ ഒറ്റ വാക്കിലോ ഉത്തരം പ്രതീക്ഷിക്കുകയും അരുത്. ഇന്ന് 119-ാം സങ്കീർത്തനവും സുദീർഘമായൊരു വചനധ്യാനം തന്നെയാണ്. അക്ഷരമാലാക്രമത്തിൽ എഴുതപ്പെട്ടൊരു ഗീതം. അതിലെ വാചകങ്ങളുടെ ആദ്യാക്ഷരികൾ അക്ഷരമാലാക്രമത്തിലാണ്, അക്രോസ്റ്റിക്. ഏറ്റവും വലിയ അധ്യായമായതുകൊണ്ട് നമ്മൾ ഈ അക്ഷരമാലയിലെ എയോ കൂടി വന്നാൽ ബിയോ തൊട്ടിട്ട് പുസ്തകം മടക്കിയേക്കും. അതുതന്നെയാണ് ആ സങ്കീർത്തനത്തിന്റെ പൊരുളും. ക്ഷമയോടെ അവസാനം വരെ തേടുന്നവൻ ഉത്തരം കണ്ടെത്തും. 119-ാം സങ്കീർത്തനത്തിലെ ഓരോ വാക്യത്തിലും നിയമത്തെയോ വചനത്തെയോ കുറിക്കുന്ന എന്തെങ്കിലും ഒരു പദം ഉണ്ടായിരിക്കും. ആശയങ്ങളും പദങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വട്ടം ചുറ്റുന്നത് പോലെ തോന്നും. അങ്ങനെ നാം മടുത്ത് കറക്കം നിർത്തിയേക്കാം. എന്നാൽ അത് വെറുമൊരു വട്ടം ചുറ്റലല്ല, പിരിയൻ കോവണി കയറിയിട്ടില്ലേ? കാര്യം അത് വട്ടം ചുറ്റിയാണ് പോകുന്നതെങ്കിലും ഓരോ ചുവടും ഉയരങ്ങളിലേക്കാണ്. സ്പൈറൽ സ്ട്രക്ചർ എന്ന് പറയും. ഇന്നലത്തെ അനുഭവം തന്നെയായിരിക്കാം ഒറ്റ നോട്ടത്തിൽ നമുക്കിന്നും. എന്നാൽ സത്യത്തിൽ അത് നവ്യമായ ഒരു അനുഭവമാണ്. ഓരോ പ്രഭാതത്തിലും പുതുതായ ദൈവസ്നേഹം നമ്മെ ഓരോ ദിവസവും ഉയർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്നേഹത്തിന്റെ പിരിയൻ കോവണി. ഡിട്രിച്ച് ബോൺഹോഫ് പറയും, 119-ാം സങ്കീർത്തനം ദൈർഘ്യം കൊണ്ടും ഏകതാളം കൊണ്ടും വായിക്കാൻ ശ്രമകരമാണ്. എന്നാൽ വാക്കിൽ നിന്ന് വാക്കിലേക്കും വാക്യത്തിൽ നിന്ന് വാക്യത്തിലേക്കും നാം അത് മെല്ലെ മെല്ലെ വായിക്കണം. അപ്പോൾ നാം അറിയും ആവർത്തനമെന്ന് കരുതിയത് നവമായ അനുഭൂതികളായിരുന്നുവെന്ന്, നവ്യമായ ദൈവവചനാനുഭവം. ഇന്ന് ഒടുക്കം ഈശോയാണ് ചോദ്യം ചോദിക്കുന്നത്. 119-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ദാവീദിന്റെ സങ്കീർത്തനമാണത്. അപ്പോൾ ദാവീദ് പറയുന്ന രീതിയിലാണ് അതിന്റെ ശൈലി. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു. ലാദോനി യാഹ്വേ നെവും, ആദ്യത്തെ കർത്താവിനെ യാഹ്വേ എന്ന് വിളിച്ചിരിക്കുന്നു. അത് ദൈവനാമമാണല്ലോ. കർത്താവെന്ന് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന പദം അദ്വനായി, ലോർഡ്, നാഥൻ എന്നൊക്കെ അർത്ഥം. യഹൂദന്മാർ ചിന്തിക്കുന്നത് അത് ദൈവം തന്റെ മിശിഹായി വിളിക്കുന്ന അഭിസംബോധനയെന്നാണ്. മിശിഹ എങ്ങനെയുള്ളവനാണ് എന്ന് കാലാകാലങ്ങളിൽ അവരുടെ ഇടയിൽ നിരവധി ആശയങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും സജീവമായത് മിശിഹ ദാവീദിന്റെ പുത്രനായ ഒരു സർവശക്തനായ രാജാധികാരി ആയിരിക്കുമെന്നതാണ്. എന്നാൽ ക്രിസ്തു എന്ന് ചോദിക്കുന്നു, മിശിഹ ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് എന്തുകൊണ്ട് അവനെ അദോനായി, കർത്താവ്, നാഥൻ എന്നൊക്കെ വിളിച്ചു? അതിനർത്ഥം മിശിഹ ദാവീദ് പുത്രൻ തന്നെയാണെങ്കിലും ദാവീദിനേക്കാൾ ഉയർന്നവനാണ് എന്നല്ലേ? കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നില്ല, പക്ഷെ മിശിഹായെ ഒരു രാജാധികാരിയായി മാത്രം കണ്ടുകഴിഞ്ഞാലുള്ള പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അവരുടെ ചോദ്യങ്ങളിൽ കണ്ടെത്തിയത്. ദൈവരാജ്യം എന്നത് ഭൗതികാധികാരവും പണവും പ്രതാപവും രാജകീയ ശൈലിയുമാണെന്നൊരു തെറ്റിദ്ധാരണ വരും. ഇവിടെ ഈ വചനഭാഗത്ത് താൻ തന്നെയാണ് ദൈവമായ കർത്താവും മിശിഹായും എന്ന് ഈശോനാഥൻ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുറം കണ്ണിൽ കാണുന്ന പകിട്ടും പ്രതാപവും അവനിൽ കണ്ടില്ല എന്ന് വെച്ച് അവൻ മിശിഹ അല്ലെന്ന് ആരും ധരിക്കല്ലേ? അവൻ ദൈവമല്ലെന്ന് ആരും കരുതല്ലേ? സദുക്കായർക്കും ഫരിസേയർക്കും സംഭവിച്ച അബദ്ധം നമുക്കും പിണയും. ഈശോയുടെ ചോദ്യങ്ങൾ കേട്ട സാധാരണ ജനം ഒക്ലോസ്, സന്തോഷഭരിതരായി, ഏ ദിയോസ് എന്ന് തിരുവചനം. ദൈവത്തിന്റെ ദരിദ്രർ, അനാവിം യാവേ, പ്രത്യാശയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മിശിഹായെ, ദൈവമായ കർത്താവിനെ അവരുടെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ഏദിയോസ് എന്ന പദത്തെക്കുറിച്ച് ഒരു രസകരമായ ചിന്ത കൂടി. 3 സ്ഥലങ്ങളിൽ ഈ പദം വരുന്നുണ്ട്. മർക്കോസ് 6:20,
സ്നാപകന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെങ്കിലും ഹെറോദസ് സന്തോഷപൂർവ്വം അവനെ കേൾക്കുമായിരുന്നുവെന്ന്. പിന്നെ ഇന്ന് നാം കേൾക്കുന്ന മർക്കോസ് 12:37, പിന്നെയും 2 കൊരിന്ത്യോസ് 11:19, ബുദ്ധിമാന്മാർ വിഡ്ഢികളോട് സഹിഷ്ണുത കാണിക്കാറുള്ളത് പോലെയെങ്കിലും തന്നെ ക്ഷമാപൂർവ്വം കേൾക്കണേയെന്ന് പറയുന്നിടത്ത്. 3 ദൈവവചനത്തോടുള്ള മനുഷ്യരുടെ വ്യത്യസ്ത മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഹെറോദസ് വചനം കേട്ട് മനസ്സിലാക്കിയെങ്കിലും ജീവിത പരിവർത്തനം വരുത്തിയില്ല. കൊരിന്ത്യർ വചനത്തെ തിരസ്കരിച്ചു നിന്നു, ഒരു തമാശ പോലെ ചിരിച്ചു തള്ളി. ഇന്ന് ആൾക്കൂട്ടം വചനം കേട്ട് സന്തോഷത്താൽ നിറഞ്ഞു. എങ്കിലും എന്തുതരം സന്തോഷമാണ് അവരിൽ കളിയാടിയത് എന്ന് അമർത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടമാണ്, ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഈ ഒരു സന്ദർഭത്തിൽ നാഥന്റെ വാക്കുകൾ വീണ്ടും നമ്മുടെ ചെവിയിൽ മുഴങ്ങണം. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉത്തരം പറയൂ, ആൾക്കൂട്ടത്തിൽ ഒളിക്കേണ്ട. ഉയർത്തവനായ ക്രിസ്തു ലോകാദിനാഥനും കർത്താവും തന്നെ. പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ അവൻ നാഥനും കർത്താവുമാണോ? ശ്ലീഹായെപ്പോലെ എനിക്കും പറയാനാവുന്നുണ്ടോ, കർത്താവായ ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, മേലിൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല എന്നെ പ്രതി മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കുന്നു.